ഇന്ന് നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കഴിക്കുന്ന സ്വിസ് റോളിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയിലെ ചെറിയ ജാറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാരയും ഒരു 3 ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ച് ഇതൊന്ന് മാറ്റി വെക്കുക. ശേഷം മിക്സിയുടെ വലിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറടച്ച് വെച്ച് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും. അപ്പോൾ ആ സമയത്ത് നമ്മളിതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 പിഞ്ച് ഉപ്പാണ്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടോ ഇതിലേക്ക് ഒഴിക്കാം. ശേഷം മിക്സിയുടെ ജാറടച്ച് വെച്ച് വീണ്ടും 2-3 മിനിറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും മിക്സിയുടെ ജാറ് തുറന്നതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് അളവിൽ തൈരാണ്. എന്നിട്ട് വീണ്ടും മിക്സിയുടെ ജാറടച്ച് വെച്ച് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇത് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയുണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പതിയെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദാപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം 1 കപ്പ് മൈദാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പതിയെ ഒന്ന് കുറച്ച് മാത്രം നമ്മൾ ആദ്യം അരിച്ചിട്ട് ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സാക്കുക. ശേഷം ബാക്കിയുള്ള മൈദാപ്പൊടി ഫുള്ളായിട്ട് ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ പതിയെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ആദ്യം വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന പാനിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഇതുപോലെ ഒരു പാനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒരു ബട്ടർ പേപ്പർ ഇതിൽ വിരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒരു പകുതിയോളം ഒഴിക്കുന്നുണ്ട്. ശേഷം പതിയെ നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ 2 പ്രാവശ്യം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പഴയ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ശേഷം നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുള്ള പാൻ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അടപ്പ് വെച്ച് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക, ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഒരു ഏകദേശം ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി റെഡിയായി വരും. ദുൾവശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പപ്പടക്കോല് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ മിക്സ്ഡ് ഫ്രൂട്ടിൻ്റെ ജാമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്വിസ് റോളിൻ്റെ കേക്ക് ഇതുപോലെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ശേഷം കമിഴ്ത്തി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ബട്ടർ പേപ്പർ പതിയെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി മറ്റൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ കേക്ക് ഇതുപോലെ വെക്കുക. ശേഷം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള ജാം ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇനി പതിയെ നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബട്ടർ പേപ്പറും കൂട്ടി പിടിച്ചിട്ട് വേണം ഇതുപോലെ റോൾ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഈ ബട്ടർ പേപ്പറിൽ നന്നായിട്ട് ഇതൊന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം 2 വശവും ഇതുപോലെ നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. ശേഷം നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങുന്ന സ്വിസ് റോളിൻ്റെ ഒരു വലിപ്പത്തിലാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് ആദ്യം കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ചെറിയ ബൗളിൽ കുറച്ചുകൂടെ ജാം എടുക്കുക. 3-4 ടേബിൾ സ്പൂൺ അടവിൽ ജാം എടുക്കുക. എന്നിട്ട് അതിലിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുത്തിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോഴാണിത് കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവുക, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെസിപ്പി വേണമെന്നുള്ളവർക്ക് നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ മുമ്പ് ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്വിസ് റോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.